ഹരി കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദശമിയാണ്, നാളെ ഏകാദശിയാണ്. നാളത്തെ ഏകാദശിയുടെ പേര് പാപനാശിനി ഏകാദശിയാണ്. ഇത് ചൈത്രമാസം, അതായത് മീനമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഏകാദശി 8 ഏപ്രിൽ 6:27 മുതൽ നമ്മൾ ഫാസ്റ്റ് തുടങ്ങണം. നാളെ രാവിലെ 6:27 മുതൽ 9 രാവിലെ 6:26 നമുക്ക് ഫാസ്റ്റ് അവസാനിപ്പിക്കാം. 6:26 മുതൽ 10:36 വരെ നമ്മളെ പാരായണ ടൈം. അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു സമയം നമുക്ക് നമ്മളെ ഈ വ്രതം മുറിക്കണം. അതിൽ അത് കഴിഞ്ഞിട്ട് മുറിച്ചാൽ പിന്നെ നമുക്ക് ഈ ഫലമില്ല, ഈ ഏകാദശിക്ക് എടുത്ത ഫലമില്ല. അപ്പോൾ ഈ ഏകാദശിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, പാപനാശിനി ഏകാദശിയാണ് എന്നാണ്. ഈ ഇത് ഏതിനകത്താ ഈ കഥ, ഞാൻ ഇതിനെ സംബന്ധിച്ചൊരു കഥയുണ്ട്. കൃഷ്ണനോട് യുധിഷ്ഠിരൻ ചോദിച്ചിട്ട്, ഇത് ഉത്തര ഭവിഷ്യ പുരാണം, ഉത്തര ഭവിഷ്യ ഉത്തര പുരാണം എന്ന പുരാണത്തിലുള്ള കഥയാണ്. ആ കഥ എന്താണെന്ന് വെച്ചാൽ, ഈ ഏകാദശിയുടെ പ്രത്യേകത എന്തെല്ലാമാണ്, എന്ത് അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് യുധിഷ്ഠിരൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണിത്. ശ്രീകൃഷ്ണൻ പറയുന്നത് ഇതൊരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ കഥ എന്താണെന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണൻ പറയുന്നതാണ് മണ്ഡത രാജാവുണ്ട്. മണ്ഡത രാജാവ് എന്ന് പറഞ്ഞ ഒരു വലിയ രാജാവുണ്ട്. അവർക്ക് അവരെ ഇന്ദ്രൻ്റെ സ്ഥാനം പോലും പോയിട്ടുണ്ടായിരുന്നു, അത്ര ഭയങ്കര രാജാവാണ്. ആർക്കും ഈ രാജാവിനെ തോൽപ്പിക്കുന്നില്ല. പക്ഷെ ലവണാസുരനാണ് ഈ രാജാവിനെ കൊന്നത്. അത് വേറെ കഥ. അപ്പോൾ അംബരീഷൻ പിന്നെ മുജുകുന്ദു ഒക്കെ ഈ രാജാവിൻ്റെ പുത്രന്മാരാണ്. അപ്പോൾ ഇത്രയും വലിയൊരു രാജാവാണ് ആ രാജാവ്, മണ്ഡത രാജാവ്. ഒരു മഹർഷിയുണ്ട്, ലോമസ മഹർഷി. ആ മഹർഷി ഭയങ്കര ശ്രീകൃഷ്ണ ഭക്തനാണ്. അപ്പോൾ അതിൻ്റെ ഒരു കഥയുണ്ട്. നാരദനും ശ്രീകൃഷ്ണനും കൂടി, നാരദൻ്റെ അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ ഒരിക്കൽ ലോമസ മഹർഷിൻ്റെ ആശ്രമത്തിൽ പോകുന്നുണ്ട്. ആ മഹർഷി ഭയങ്കര ഹൈറ്റുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ സ്വാമിജീൻ്റെ മഹർഷിൻ്റെ ആശ്രമം വളരെ ചെറുതാണ്. ആ ആശ്രമത്തിൻ്റെ കവാടുണ്ടല്ലോ, അതിലിങ്ങനെ ചെറുതാണ്. അപ്പം ഇങ്ങനെ കുമ്പത്തെ ഇങ്ങനെ എഴഞ്ഞിട്ട് മാത്രം ഉള്ളിൽ കയറാൻ പറ്റും. അത്ര ഭയങ്കര അങ്ങനെ സിമ്പിളായിട്ട് ജീവിക്കുന്ന മഹർഷിയാണ്. ആ മഹർഷിയുടെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ അങ്ങനെയുള്ളൊരു മഹർഷീൻ്റെ അവിടെ ചോദിക്കുന്നതാണ് ഈ മണ്ഡത രാജാവ്. അപ്പം ആ മഹർഷി പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ് ഇത്. കഥ എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഇന്ദ്രലോകം, അതായത് ദേവലോകത്ത് അപ്സരസുകളും ഗന്ധർവന്മാരൊക്കെ വസിക്കുന്ന സ്ഥലമാണല്ലോ ഇന്ദ്രനോട്. അവിടെ ഒരു കാടുണ്ട് കേട്ടോ. ആ കാട് ഭയങ്കര സുന്ദരമായ, അപ്പോൾ ഈ മീനമാസം, അതായത് ചൈത്രം വൈശാഖ മാസത്തിൽ ആ കാടുകളും കാട് മുഴുവനും പൂത്തിങ്ങനെ പലതരം പൂക്കളും വൃക്ഷങ്ങളും മരങ്ങളും ചെറിയ കാടും പൂക്കളൊക്കെ ആയിട്ട് ഭയങ്കര നല്ല സൗന്ദര്യ പ്രകൃതി സൗന്ദര്യം ഇങ്ങനെ ആയി നിൽക്കുന്ന സമയത്താണ്. അപ്പം ഈ സമയത്ത് ഈ ഇന്ദ്രനും ഗന്ധർവന്മാരും അപ്സരസുകളെല്ലാം എന്താ ചെയ്യുക, ഈ കാട്ടിൽ പോകുമ്പോൾ ഈ ഇതിൻ്റെ സീനറിയൊക്കെ അനുഭവിക്കാനും പാട്ടിനും ഡാൻസിനും അപ്സരസുകളൊക്കെ നൃത്തം ചെയ്യും. ഗന്ധർവന്മാർ ഇങ്ങനെ പാട്ടൊക്കെ പാടും. മാത്രമല്ല, ഈ കാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വലിയ കാടാണ് കേട്ടോ. അവിടെ ഒരുപാട് മഹർഷിമാരൊക്കെ തപസ് ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ദ്രനും എന്താണ് അക്സസ്സുകളെല്ലാം ഇങ്ങനെ പോയി. അപ്പോൾ അവിടെ ഈ ഒരു മേധാവി എന്ന് പറയുന്ന ഒരു മഹർഷിൻ്റെ മേധാവി, അവർ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ ചാമന മഹർഷിൻ്റെ മകനാണ് ഈ മേധാവി. ഈ മേധാവി ഭയങ്കരം തപസ്സും പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് തപസ് ചെയ്തിട്ട് അത്രയ്ക്ക് പുണ്യ ഫലം ഉണ്ട്. പുണ്യമായ ഒരു മനുഷ്യനാണ്. ആർക്കോ അവരിൽ അടുത്തേക്കൊന്നും അടുക്കാൻ പറ്റില്ല. ഈ സക്സസ്സുകളൊക്കെ ഈ അമാർഷിങ്ങനെ മനസ്സ് മാറ്റാൻ നോക്കും. പക്ഷെ ആർക്കും അടുക്കാൻ കഴിയാതെ തേജസ്സും കൊണ്ട് തന്നെ ഈ ഭയങ്കര പ്രഭാവവും തേജസ്സും ഒക്കെ കൊണ്ട്. അപ്പോൾ ഈ ഇന്ദ്രനൊക്കെ ഒരു അസൂയാണ്. ഈ മേധാവി മഹർഷിൻ്റെ കാണുമ്പോൾ ഒരു അസൂയാണ്. കാണാനാണെങ്കിൽ ഭയങ്കര സുന്ദരനുമാണ്. അപ്പോൾ ഈ അപ്സരസുകളൊക്കെ ദൂരെ നിന്നിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കും. ഈ മനുഷ്യന് ഈ മേധാവി മഹർഷിൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അതൊന്നും കഴിയില്ല. അപ്പോൾ
ഒരു ദേവകന്യകയുണ്ട്, അതായത് ഒരു ഗന്ധർവ സ്ത്രീയുണ്ട്. അവരുടെ പേരെന്താണെന്ന് വെച്ചാല് മഞ്ജു ഘോഷ എന്ന് പറയുന്ന ഒരു ദേവ കന്യകയുണ്ട്. അവർക്ക് ഈ മഹർഷിയോട് ഭയങ്കര ആസക്തി തോന്നും. എന്നിട്ട് ഇവളെന്ത് ചെയ്യുന്ന പറയുക, 2 കിലോമീറ്റർ ദൂരെ ഒരു ചെറിയ പർണശാല കെട്ടിയിട്ട് അവിടെ തമ്പുരും വീട്ടി പാട്ടും പാടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയോ ചെയ്യുക. ഏതെങ്കിലും സമയം ഈ മഹർഷിൻ്റെ മനസ്സ് മാറുമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ സ്ത്രീ, ഈ കാമദേവനുണ്ടല്ലോ, കാമദേവനും ഭയങ്കര ഇതാണ് ഈ മേധാവി മഹർഷിനെ കണ്ടിട്ട്. എങ്ങനെയെങ്കിലും തപസ്സം നടക്കണം എന്നുള്ള ചിന്തയുണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് കാമദേവൻ പണ്ട് ശിവന്റെ തപസ്സിളക്കിനല്ലോ, സതി മരിച്ചതിന് 60,000 വർഷം ശിവ തപസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ബ്രഹ്മദേവൻ കാമദേവനോട് പറഞ്ഞിട്ട് കാമദേവന്റെ അമ്പ എഴുതിട്ട് ആണ് ശിവന്റെ തപസ് തുടങ്ങിയത്. ആ സമയം തന്നെ ശിവൻ കണ്ണു തുറന്നപ്പോ, മൂന്നാമത്തെ കണ്ണു തുറന്നപ്പോ ഈ കാമദേവൻ തിരിച്ചുപോയിന്. ആ ഒരു മനസ്സിലുണ്ട് ഈ കാമദേവന്. അതുകൊണ്ട് ഒരൊപ്പൊരു ദേഷ്യമാണ്. അപ്പൊ ഈ മേധസ്സ മഹർഷി, ഈ മേധാ മഹർഷിന്റെ തപസ്സിളക്കാൻ വേണ്ടിയിട്ട് ഈ യോഗ ഈ മഞ്ജു ഘോഷ പറഞ്ഞു. മഞ്ജു ഘോഷ അങ്ങനെ ഈ കാമദേവൻ എന്ത് ചെയ്യുന്നറിയോ, ഈ അപ്പൊ ഇവിടെ ഇവരൊക്കെ ഇങ്ങനെ കാട്ടിലാ ഇങ്ങനെ ആസ്വദിക്കാൻ വന്നത്, ഇന്ദ്രനും ഗന്ധർവന്മാരും പാട്ടുകാരും കൂട്ടുകാരല്ല. അപ്പൊ അവിടെ നിന്ന് ഈ മഞ്ജു ഘോഷ എന്ത് ചെയ്യും, അവരിൽ നിന്ന് മാറി നിന്നിട്ട് ഈ കാമദേവനുമായിട്ട് കൂട്ടുകെട്ടിയിട്ട് കാമദേവൻ എന്ത് ചെയ്യും, അവളെ ഒരു ഈ അമ്പുണ്ടാക്കും. ഇവളെ ഫീച്ചേഴ്സ് എല്ലാം വെച്ചിട്ട് ഇവളെ പുരികത്തുണ്ട്, അതിൻ്റെ അമ്പിൻ്റെ അമ്പ് ഉണ്ടാക്കും. പിന്നെ ഇവളെ നോട്ടത്തിനെ വേണ്ടി അതിന് ബില്ലുണ്ടാക്കും. പിന്നെ അങ്ങനെ ഇവളെ അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, ഇവളെ ഈ കണ്ണും പുരികവും നോട്ടവും ഒക്കെ വെച്ചിട്ട് ഒരു അമ്പുണ്ടാക്കിയിട്ട് ഈ മേധാവി മഹർഷിന് മേലെ എഴുതും. അപ്പോൾ മേധാവി മഹർഷി എന്ത് ചെയ്യുന്ന തപസ് ചെയ്യുന്ന സമയത്ത് ഈ മേധാവി മഹർഷിൻ്റെ മേലെ എഴുതി കൊള്ളുക. അപ്പോൾ ഈ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ സുന്ദരിയായ യുവതീനെ കാണും. അപ്പോൾ അവരെ മനസ്സാകെ മാറിപ്പോകും. മാത്രമല്ല ഈ മഞ്ജു ഘോഷക്കാണെങ്കിൽ ഈ മേധാവിനെ കൊണ്ട് ഭയങ്കര സ്നേഹമാണ്. ഇവർ രണ്ടാൾക്കും ഭയങ്കര പ്രണയമായിട്ട് ഇവർ രണ്ടാളും ജീവിക്കാൻ തുടങ്ങുന്നത്. ഒരു ദിവസം മേധാവി എന്ത് ചെയ്യും പറയുന്നത്, ഒരു ദിവസം എൻ്റെ കൂടെ താമസിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു ദിവസം കഴിഞ്ഞ് അപ്പോൾ ഇവിടെ പറയും, എനിക്ക് പോകണം, ഞാനൊരു അപ്സരസ്സാണ്, എനിക്ക് പോകണം. അപ്പോൾ ഇവരും പറയും, ഒരു ദിവസം കൂടെ. ഇങ്ങനെ ദിവസം പോകും. കഴിഞ്ഞ് 57 ഇയേഴ്സും 9 മാസവും 3 ദിവസവും ഇവളെ ഇവനടുത്ത് തന്നെ ഇയാൾക്ക് ഈ മേധസ്സിന് ഒരു മേധാവിക്ക് ഒരു മനസ്സുമില്ല ഇവളെ വിട്ടുപോകാൻ. അന്നും ഇവളെ പറയും, ഞാനൊന്ന് പോട്ടെ, ഞാൻ എത്രയോ വർഷമായി, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ എത്ര വർഷമായി വന്നിന്, 57 വർഷമായി. അപ്പോൾ ഈ മേധസ്സിന് മേധാവി മഹർഷിക്ക് ഒരു ചിന്ത വരും, എത്ര വർഷമായി ഞാനല്ലേ. പെട്ടെന്ന് ഇയാൾക്കൊരു ബോധം എന്ന് വെച്ചാൽ, നീ എൻ്റെ തപസ്സൊക്കെ നശിപ്പിച്ചു, നീ എൻ്റെ തപോബലത്തിന് ഗുണമെല്ലാം പോയി, നീ ഒരു പിശാചായിട്ട് അലിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ശപിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇവളെ ഇവനോട് ചോദിക്കുന്ന സമയം ഇവക്കും പേടിയാണ്, ഇവനെ എപ്പോഴാണ് ശപിക്കും. അങ്ങനെ ഒരു പേടി കൊണ്ടാണ് പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നതല്ലേ, ഇവളെ ഓടിപ്പോവായിരുന്നു. പക്ഷേ ഈ തപസ് ആശ്രമ തപസ് ചെയ്യുന്ന ആൾ ശപിച്ചാൽ ഭയങ്കര പാപമല്ലേ. അപ്പോൾ അങ്ങനെ ഇവളെ ഇങ്ങനെ പറയും, അയ്യോ നിങ്ങൾ എന്നെ ശപിക്കല്ലേ, ഞാൻ നിങ്ങൾ കൂടെ 57 വർഷം നിന്നാണ് അങ്ങനെ എന്നും ചോദിക്കലുണ്ട് പോട്ടേന്ന്. പക്ഷെ നിങ്ങളെന്നെ സമ്മതിക്കാത്തത് കാരണമാണ് ഞാൻ പോവാഞ്ഞത്, അല്ലെങ്കിൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അയ്യോ നിങ്ങളെന്നെ ശപിക്കല്ലേ, 7 ദിവസം കൊണ്ട് ഈ ഒരു ശാപത്തിൻ്റെ ഫലം കിട്ടും. അങ്ങനെയാണ് അപ്പോൾ ഈ മനുഷ്യൻ പറയും, ഈ മഹർഷി പറയും, മേധാവി പറയും, നീ ഒന്ന് കാര്യം ചെയ്യുക, ഇങ്ങനെ ചൈത്രമാസത്തിൽ കൃഷ്ണപക്ഷത്തെ വരുന്ന ഏകാദശി നോറ്റാൽ നിൻ്റെ നോറ്റാൽ ഇങ്ങനെ നമ്മൾ പാപം ചെയ്തിട്ട് നമുക്ക് മോശം ജന്മം കിട്ടി ആൾ എന്ത് നോറ്റാൽ ആ പാപത്തിൽ നിന്ന് അവർക്ക് കരകയില്ല. അങ്ങനെ നീ ഈ ഏകാദശി നോക്കും, എന്നാൽ നിനക്ക് ഈ പാപത്തിൽ നിന്ന് മോചനം നേട വലിയൊരു വഴിയില്ല, ഞാൻ നിന്നെ ശപിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് അപ്പം അവളങ്ങ് പോയി. ആ ചെയ്യുന്ന ഈ മനുഷ്യൻ്റെ മേധാവി എന്ത് ചെയ്യും, അച്ഛനായ ചാവന്റെ മഹർഷിൻ്റെ ആശ്രമത്തിൽ പോകും. അപ്പോൾ കുട്ടീനെ കാണുമ്പോൾ തന്നെ അച്ഛന് ഭയങ്കര അതിശയം തോന്നും, ആ നീ നിന്റെ തപോബലെല്ലാം നശിച്ചല്ലോ എന്നിട്ട് മനസ്സിലായി. അപ്പോൾ ഈ കുട്ടി പറയും, മേധാവി പറയും, അച്ഛൻ ഞാനിങ്ങനെ ഓരോ സ്ത്രീയുടെ കൂടെ ആയിപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ തപോബലെല്ലാം പോയി, ഞാൻ എന്ത് ചെയ്യണോ, എന്ത് പാപം ഞാൻ ചെയ്യുന്നു,
പാപം ഞാൻ ചെയ്തു പോയുള്ളത്. അപ്പം അച്ഛൻ പറയുന്ന ഒരു കാര്യം ചെയ്യും, ഈ ചൈത്ര മാസത്തിൽ വരുന്ന ശുക്ലപക്ഷമല്ല കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി നീ നോറ്റാൽ നിനക്ക് ഈ മഹാപാപത്തിൽ നിന്ന് നിനക്ക് മോചനം കിട്ടും. മാത്രമല്ല നിനക്ക് നഷ്ടപ്പെട്ടു പോയ കഴിവുകളും നിന്റെ തപോബലവും നിന്റെ ഐശ്വര്യവും ഈ മേധാവി മഹർഷിൻ്റെ 2 മൈൽസ് ദൂരെ മാത്രമേ ആൾക്കാർക്ക് വരാൻ പറ്റൂ. അത്ര ഭയങ്കര പ്രഭാവമാണ്. അപ്പം ഈ ദേവിയിലെ ഈ മഞ്ജുഘോഷ എന്താ ചെയ്യുന്നത്, ദൂരെ 2 മൈൽ ദൂരെയാണ് ആശ്രമം വീട്ടിൽ തമ്പുരു വീട്ടുക. അത്ര ഭയങ്കര മേധാവി മഹർഷിയായിരുന്നു ഈ മേധാവി. അത് അങ്ങനെ ഈ മേധാവി എന്ത് ചെയ്യും, ഈ ഏകാദശി നോക്കി അവനെ അവൻ്റെ എല്ലാ നഷ്ടപ്പെട്ടു പോയ ഗുണങ്ങളും ഐശ്വര്യങ്ങളും തപോ ബലവും ഒക്കെ തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ മഞ്ജുഘോഷക്ക് അവളുടെ ചാച്ചിൻ്റെ രൂപം മാറി വീണ്ടും സ്വർഗ്ഗലോകം കൊടുത്ത് അക്ഷരസായിട്ട് ജീവിക്കാനുള്ള വഴി ഒരുക്കി ഈ പാപനാശിനി ഏകാദശി നോക്കിയിട്ട്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മളോട് ഭഗവാൻ കൃഷ്ണൻ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഈ ഏകാദശി നോക്കാൻ നിങ്ങൾക്ക് 8 ഐശ്വര്യം വരും, നിങ്ങൾക്ക് 8 ഐശ്വര്യങ്ങളാണ് വരിക. പിന്നെ നിങ്ങളെ ബ്രഹ്മഹത്യ ഇത് അതുകൊണ്ട് അത് പിന്നെയാണ്. പിന്നെ 8 ഐശ്വര്യങ്ങൾ വരും. പിന്നെ നിങ്ങൾ നമ്മളെ ഓരോ പാപങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെ ഈ അബോർഷനൊക്കെ ചെയ്യില്ലേ, അങ്ങനെ നമ്മളെ അങ്ങനെ ചെയ്യുന്നവർക്ക് പാപമാണല്ലോ, ആ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടും. പിന്നെ ഇതൊക്കെ ഈ കഥ കേട്ടാലും ഈ കഥ കേട്ടാലും ഇത് കഥ വായിച്ചാലും ആരാണ് അത് ചെയ്യുന്നത്, അവർക്ക് 1000 പശുവിനെ ദാനം ചെയ്തതിൻ്റെ ഫലം കിട്ടും. മാത്രമല്ല അവർക്ക് അവർ ചെയ്ത പാപത്തിൽ നിന്ന് മോചനം കിട്ടും. നമ്മൾ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ മോചനം കിട്ടും. പിന്നെ അത് അങ്ങനെയൊക്കെയാണ് ഈ ഏകാദശി എന്നാൽ കിട്ടുന്ന ഗുണങ്ങൾ. അപ്പം കൃഷ്ണൻ പറയുന്ന വിധിഷ്ഠിരനോട് എല്ലാവരും ഈ ഏകാദശി മോചിക്കണം, നമ്മൾ അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. നമുക്ക് കൃഷ്ണ സാന്നിധ്യത്തിൽ നമ്മളെത്തിച്ചേരണമെങ്കിൽ നമ്മൾ ഈ ഏകാദശി മോചനം മതി. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ എന്താ പറയുന്നത്, ഭഗവാൻ പറഞ്ഞതുപോലെ ഈ ഏകാദശി അവനവൻ്റെ ശരീരത്തിൻ്റെ കഴിയും പോലെ ഏകാദശി നോക്കുക. പക്ഷേ ഒരു കാര്യം നമ്മൾ എല്ലാ കാര്യവും എല്ലാ പ്രശ്നവും ഓർമ്മിക്കണം, നമ്മൾ അന്നാഹാരം കഴിക്കാണ്ട് നമ്മൾ ഗ്രെയിൻസ് കഴിക്കരുത്, നമ്മൾ ധാന്യങ്ങൾ മാത്രം കഴിക്കാതിരുന്നിട്ട് നമുക്ക് അങ്ങനെ ഏകാദശി നോക്കുക. പിന്നെ എല്ലാവരും ഫുൾ ഫാസ്റ്റ് എടുക്കുന്നുണ്ട്, പിന്നെ വെള്ളം കുടിച്ചിട്ട് ഫാസ്റ്റ്, പിന്നെ ധാന്യങ്ങൾ മാത്രം ഒരു ധാന്യങ്ങളെല്ലാം ഒഴിവാക്കി ഫ്രൂട്ട്സും മറ്റുള്ള ഫാസ്റ്റ് എടുക്കുമ്പോൾ സാബുദന അങ്ങനെയൊക്കെ അപ്പോൾ ആരെങ്കിലും എല്ലാവരും ഓരോരോ തരത്തിലെടുക്കാം. അതിനിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത വ്യക്തി ഭഗവാൻ പ്രാർത്ഥിക്കുന്നവരെ നാമം ജീവിക്കുമ്പോൾ ഈ ഏകാദശി സമയത്ത് നമുക്ക് എല്ലാവർക്കും ഈ ഏകാദശി സക്സസ്ഫുൾ ആയിട്ട് എടുക്കാം. നമ്മളെന്തെങ്കിലും പാപങ്ങളോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും മോചനം കിട്ടും. അതുകൊണ്ട് ഈ ഏകാദശിയുടെ പ്രത്യേകത എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ ബ്രഹ്മഹത്യ പാപം ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എബോർഷനും പിന്നെ സെക്ഷൻ നമ്മൾ എന്തെങ്കിലും സെക്ഷൻ ക്രൈം ചെയ്ത് നമ്മളെ ആരെങ്കിലും ഇടാം, നമ്മൾ ഭർത്താവിനെല്ലാം നമ്മൾ ഇതാക്കാണ്ട് ഇതാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും വ്യവചാരങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്താൽ അതിന് അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. പിന്നെ എന്താണ് ഇതൊക്കെയാണ് നമുക്ക് ഏകാദശി കൊണ്ടുള്ള ഗുണങ്ങൾ.